15 കൊല്ലമായി കല്യാണം കഴിഞ്ഞ് മൂന്ന് മക്കളുമായി ജീവിക്കുകയാണ് ഒരു ഭാര്യയും ഭർത്താവും. അടിച്ച് പിരിഞ്ഞിട്ട് ഈ ഉപ്പാന്റെ അനിയനും അനിയന്റെ മക്കളും ഒക്കെ ഇതിൽ ഇടപെട്ട് ഉപ്പിമ്മയും പറഞ്ഞ് മതി മടുത്ത് പിരിഞ്ഞോട്ട് വരുന്ന്. അപ്പൊ ഉപ്പാന്റെ അനിയൻ ഇത് ഏറ്റെടുത്ത് അനിയന്റെ മക്കള് ഇയാളുടെ പ്രായമുള്ള മക്കളുണ്ട് അനിയന്, ആ മക്കളും ഒക്കെ കൂടി വന്ന് ഏറ്റെടുത്ത് കൗൺസിലിങ്ങിന് എത്തിച്ച് ഞാനിങ്ങനെ ഈ ബന്ധം അകലാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ വില്ലനെ പിടികിട്ടിയത്. ആരാ വില്ലെന്നറിയോ നിങ്ങൾക്ക്? തോർത്ത്, കുളിക്കണ തോർത്തില്ലേ, തോർത്ത്. ഈ മനുഷ്യൻ പറയാണ് ഞാൻ കല്യാണം കഴിച്ച അന്ന് മുതൽ എൻ്റെ ഭാര്യയോട് പറയുന്നത് പണി കഴിഞ്ഞ് കുളിക്കാൻ കയറുമ്പം ബാത്റൂമിൽ ഉണങ്ങിയ തോർത്ത് വേണം. കുറച്ചൊരു വസവാസം മൂപ്പരുക. അപ്പൊ ഉണങ്ങിയ തോർത്ത് ബാത്റൂമിൽ ഇല്ലെങ്കിൽ മൂപ്പരെ കൂടിയുണ്ട് ശരിയാവില്ല. നോക്കണേ, 15 കൊല്ലമായിട്ട് ഈ പെണ്ണിന് ആ തോർത്തൊന്ന് ഉണക്കിച്ചൂട്, വെലുത്തിട്ടാ പോരെ. അപ്പൊ ഞാൻ ആ പെണ്ണിനെ വിളിച്ചു ചോദിച്ചു, ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ, തോർത്താണല്ലോ പ്രശ്നം, നിനക്കാവുന്നുണ്ടോ ഉണക്കിയച്ചൂടെ? അപ്പൊ ഓൾ എന്നോട് ചോദിക്കുക, അങ്ങനെ ഉണക്കാൻ പറ്റൂലല്ലോ, മൂപ്പരക്ക് എന്താ നഞ്ഞോട്ട് വർത്തിയാ തോത്തിയാല്. അപ്പൊ ഞാൻ ചോദിച്ചു, മൂപ്പര ഉണങ്ങിയോട് തോത്തിക്കോട്ടെ, എനിക്കെന്താ കുഴപ്പം, നനഞ്ഞോട് തോത്തിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അവസാന കൂടെ വന്ന ഉപ്പാന്റെ ഈ ഭർത്താവിന്റെ ഉപ്പാന്റെ മോൻ എന്നോട് ചോദിക്കുക, ഞാൻ എന്നാ ഒരു 30 തോർത്ത് വാങ്ങിക്കൊടുത്ത ഈ പ്രശ്നം തീരും, മതിയല്ലോ, ഓരോ ദിവസം ഓരോ തോർത്ത്. അപ്പൊ പിന്നെ ഒന്നാമത്തെ തോർത്ത് 30-ാമത്തെ തോർത്ത് എടുക്കുമ്പോഴേക്കും ഒന്നാമത്തെ ഉണങ്ങിക്കോളുമല്ലോ. ഇതെവിടെയാ പ്രശ്നം എന്നറിയോ? ഇയാളെ ഒന്നണ്ട് മനസ്സിലാക്കിയാൽ എന്ത് ഈസിയാന്നറിയോ? അയാൾ പണി കഴിഞ്ഞിട്ട് കയറുമ്പം തന്നെ പുഞ്ചിരിച്ചു കൊണ്ട് കൊലായിൽ നിൽക്കുക, തോർത്തണ്ട് കൊടുത്താൽ മതി. എന്ത് രസമുണ്ട് ജീവിതം! ഒന്നും വേണ്ട, കട്ടൻ ചായ വേണ്ട, സാധനം വേണ്ട, ഉണങ്ങിയ തോർത്താണ്ട് കൊടുക്കുക. നാലാണ്ട് കാഞ്ഞു മുക്കിയാണ്ട് നെരിച്ചേക്ക് നിനക്ക് ഉണക്ക സ്രാവുമാരി ആയിക്കോട്ടെ, അതാണ്ട് കൊടുക്കുക മൂപ്പരെ കയ്യിലേക്ക്. സന്തോഷമായി മൂപ്പരക്ക്, ഇത്ര പണിയല്ലേ. പക്ഷെ അവിടെ ഒരു സാധനം വർക്ക് ചെയ്യാണ്, അതിന് പേരാണ് വാശി. ഈ പെണ്ണ് പറയണത് നനഞ്ഞ തോർത്തുകൊണ്ട് കുളിപ്പിക്കും ഞാൻ, ഇയാൾ പറയണത് ഞാൻ കുളിക്കൂല തോർത്തുകൊണ്ട്, ഉണങ്ങിയ തോർത്ത് കിട്ടണമെന്നാ. എന്നിട്ട് പ്രശ്നം, മക്കളടി, ആരാ തോർത്ത് നനച്ചത് മൂപ്പര് അന്വേഷണം. അപ്പൊ മോള് പറയും ഞാൻ കുളിച്ചപ്പം നനഞ്ഞോ ഇതാണ്. ഇപ്പൊ മക്കൾക്കും കുളിക്കാൻ പേടി, ഭാര്യക്കും കുളിക്കാൻ പേടി, മക്കൾക്കും കുളിക്കാൻ പേടി, ഒരു കഥയാണ്. ആ കുടുംബം തകർത്തത് എന്താ? അവിടെ ഒന്നുമില്ല, അവിടെ തകർത്തത് കുടുംബബന്ധത്തെ തകർന്ന് തിന്നുന്ന ഒരു പ്രശ്നമാണ് വാശി എന്നത്. അതുകൊണ്ട് മാനസികമായ അടുപ്പത്തെ അകൽച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള നിലപാടുകളെ അത് മാറ്റിയാൽ മതി.